നമസ്കാരം. തെക്കേ അമേരിക്കയിൽ അധിനിവേശത്തിനെത്തിയ സ്പെയിൻകാരെയും പോർച്ചുഗീസുകാരെയും അവിടുത്തെ മായന്മാരുടെയും ഇൻകാക്കളുടെയും റെഡ് ഇന്ത്യൻസിൻ്റെയും ആരോഗ്യവും ആയുർദൈർഘ്യവും തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. അവർ കുടിക്കുന്നൊരു പാനീയത്തിൻ്റെ അത്ഭുത ഫലമാണ് ഇതെന്ന് അവർ അന്വേഷിച്ച് കണ്ടെത്തി. നമ്മുടെ കവുങ്ങ് പോലൊരു ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കറുത്തുരുണ്ട കായകളാണ് പഴച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അസായി പഴം എന്നാണ് ഇതിൻ്റെ പേര്. കേരളത്തിൻ്റെ കാലാവസ്ഥയിലും നന്നായി വിളയുന്നതാണ് അസായി പഴം. കറുത്ത മുന്തിരിക്ക് സമാനമാണ് പഴം കാണാനായിട്ട്. എന്നാലോ മുന്തിരിയേക്കാളും പല മടങ്ങ് ഗുണങ്ങൾ നൽകുന്നതാണ് അസായി പഴം. അസായി പഴത്തിൻ്റെ പാനീയം സ്ഥിരമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ദുർമേധസ് കുറയ്ക്കാൻ മാത്രമല്ല കഴിയുക, കൂടാതെ ശരീരത്തിൻ്റെ ഭാരം ആരോഗ്യകരമായി നിലനിർത്താനും കഴിയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പടിയുന്നതിനെ തടയുകയാണ് അസായി പഴത്തിൻ്റെ രാസഘടകങ്ങൾ ചെയ്യുന്നത്. ത്വക്ക് സംരക്ഷണത്തിന് പറ്റിയ ഏറ്റവും നല്ല പ്രകൃതിദത്ത എണ്ണയാണ് അസായി പഴത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന മികച്ച ആൻറ്റി ഓക്സിഡൻ്റാണ് ഇത് സാധ്യമാക്കുന്നത്. അസായി പഴം ധാരാളം കഴിക്കുന്നവർക്ക് തൊലി നല്ല തിളക്കമുള്ളതായി തീരുന്നു. തെക്കേ അമേരിക്കയിലെ ജനങ്ങൾ ത്വക്ക് രോഗത്തിനുള്ള മരുന്നായും അസായി പഴം കഴിച്ചു വരുന്നു. ദഹന പ്രക്രിയയെ സുഗമവും ശരിയായ രീതിയിലും ആക്കി നിലനിർത്താൻ അസായി പഴത്തിൻ്റെ ഡെറ്റോക്സിഫിക്കേഷൻ കപ്പാസിറ്റിക്ക് കഴിയുന്നു. കൂടാതെ ഇതിൻ്റെ ദഹനശക്തി വർദ്ധിക്കുന്ന നാരുകളും ഈ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫെനോളിക് സങ്കരം നല്ല രീതിയിലല്ലാതെ പ്രവർത്തിക്കുന്ന കോശങ്ങളെയും കലകളെയും റിപ്പയർ ചെയ്യാൻ ശേഷി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായമാവൽ പ്രക്രിയയെ സാവധാനത്തിലാക്കുന്നു. ഇതിലെ ആന്റോസയനൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഹൃദയത്തെ നന്നായി സൂക്ഷിക്കാൻ കെൽപ്പുള്ളതാണ്. കവുങ്ങ് പോലുള്ള നീണ്ടു വളരുന്ന ഒരു സസ്യമാണ് അസായി. അർക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഇതിന് അലങ്കാര പനയോട് സാമ്യമുണ്ട്. നന്നായി മൂത്ത് വിളഞ്ഞ കായകൾ പാകി മുളപ്പിച്ചാണ് അസായി തൈകൾ ഉണ്ടാക്കിയെടുക്കാറ്. കേരളത്തിൽ എല്ലായിടത്തും അസായി നന്നായി കായ്ക്കും. നന്നായി മൂത്ത കായകൾ ശേഖരിച്ചെടുത്ത് ഉടൻ തന്നെ പോളിത്തീൻ കവറുകളിൽ നട്ട് മുളപ്പിച്ചെടുക്കണം. ഇവ പെട്ടെന്ന് മുളയ്ക്കുമെന്നതിനാൽ തന്നെ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇവയുടെ മുളയ്ക്കൽ ശേഷിയും നഷ്ടപ്പെടുന്നു. വേഗം കേടാകുന്ന പഴമാണ്, അതിനാൽ സംസ്കരിച്ച് സൂക്ഷിക്കണം. മുളച്ച് പൊന്തി തൈകൾ 3-4 മാസം പ്രായമാകുമ്പോൾ നല്ല നിർവാർച്ചയുള്ള നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റി നട്ട് വളർത്തിയെടുക്കാം. ചെടിയുടെ ആദ്യകാലത്ത് വളർത്തിയെടുക്കാൻ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. പിന്നീട് വലിയ പരിരക്ഷ ആവശ്യമില്ല. അടയ്ക്ക പോലെ തന്നെ കുലകുലയാണ് കായകൾ ഉണ്ടാവുക. അവ പാകമെത്തിയാൽ പഴുത്ത് തൊടുത്ത് നല്ല കറുപ്പ് നിറമാവും. അപ്പോൾ പറിച്ചെടുത്ത് സംസ്കരിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. ഒട്ടേറെ പ്രമുഖ കമ്പനികൾ ഇതിൻ്റെ പൾപ്പും സ്കോഷും ജാമും നിർമ്മിച്ച് ലോകമാകെ വിപണനം ചെയ്തു വരുന്നു. ഉയർന്ന അളവിൽ പോളിഫിനോൾസ്, ഫെറ്റോകെമിക്കൽസ്, ധാതുക്കൾ എന്നിവയും അടങ്ങിയിരിക്കുന്ന ഈ പഴം കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരും. അതിൻ്റെ തോട്ടമുണ്ടാക്കി ലാഭം കൊയ്യാം.